ഉത്രാവധ കേസിൽ പ്രതി സൂരജ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവ് നൽകി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെയാണ് സൂരജ് ഹൈക്കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഉത്രാവധ കേസിൽ പ്രതി സൂരജ് നൽകിയ അപ്പീൽ അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് आरोहिणी विचारण को विधि चौदह उत्तरावध के प्रति सूरज हाईकोड़ी अपील नल्ग्य अपील हाईकोड़ी फयल स्वीकृक्ष नोटीस अयकान उत्तरव प्रधानमंत्री मापसाक्ष मोड़ വസ്തുതാപരം അല്ല എന്നുള്ള വാദം തന്നെയാണ് സൂരജ് അപ്പീലിൽ ഉന്നയിക്കുന്നത് പാമ്പുകളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ തന്റെ ഫോണിൽ നിന്ന് വീണ്ടെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിചാരണ കോടതി വിധി തെറ്റാണ് ഈ വിധി റദ്ദാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് സൂരജ് അപ്പീലിൽ ഉന്നയിക്കുന്നത് 2021 ഒക്ടോബർ ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 സൂരജിന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ കൊല്ലം വിചാരണ കോടതി വിധിച്ചത് ഇതിനെതിരെയാണ് സൂരജ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത് 2020 May 6 തന്റെ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് സൂരജ് കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു സൂരജിന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ഈ സൂരജിന് ഈ പാമ്പിനെ നൽകിയ ചാവർക്കാട് സുരേഷിനെ പ്രോസിക്യൂഷൻ മാപ്പുസാക്ഷിയാക്കുകയും അതിന്റെ മൊഴിയുടെ ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ കേസ് കൃത്യമായിട്ട് പ്രോസിക്യൂഷന് തെളിയിക്കാനായിരുന്നു കോടതിയിൽ അടക്കം ശിക്ഷ ഇരട്ട ജീവപര്യന്തത്തിലേക്ക് എത്തുകയും ചെയ്തത് പക്ഷേ ഈ മാപ്പുസാക്ഷിയുടെ മൊഴി വസ്തുതാപരമല്ല എന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ് സൂരജ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ഈ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയൽ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എതിർകക്ഷികൾക്ക് നോട്ടീസും അയക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് രോഹിണി ശരി രേഷ്മ വിവരങ്ങൾ നൽകിയത്